അദ്ദേഹം സുഹാബിയാണ് കാല അദ്ദേഹം പറഞ്ഞു കാനറോ ജുലുൻ ഒരു വ്യക്തി സൂറത്തുൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഒരു കുതിര കെട്ടിയിടപ്പെട്ട ഒരു കുതിരയുണ്ട് ബിഷത്തനൈൻ എന്ന് പറഞ്ഞാൽ അൽഹബുൽ ഉൽ ഫത്തിൽ നീളമുള്ള നല്ല ഉറപ്പുള്ള കുതിരയെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഞാൻ അതല്ലെങ്കിൽ കയറിനാണ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള രണ്ട് ശക്തമായ കയറുകളിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു കുതിര തൊട്ടടുത്തുണ്ടായിരുന്നു വയില ജാന ബി ഹി ഹെസ്വാനുൻ മർബൂത്തുൻ ബി ഷത്തനെയൻ രണ്ട് കയറുകളിൽ കെട്ടിയിടപ്പെട്ട ഒരു കുതിര അദ്ദേഹത്തിനെടുക്കലുണ്ടായിരുന്നു അദ്ദേഹം സൂറത്തുൽ കെഹഫ് പാരായണം ചെയ്യുകയായിരുന്നു ഫതഖത്ത് സഹാബത്തുൻ അപ്പോൾ ഒരു മേഘം ആകാശലോകത്ത് നിന്ന് ഒരു മേഘം ആ വ്യക്തിയെ മൂടുകയുണ്ടായി ഫജ അല തോ അങ്ങനെ ആ മേഘം അയാളുടെ അടുക്കിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു വജ അല ഫറസുഹു അദ്ദേഹത്തിൻ്റെ കുതിര കെട്ടുപൊട്ടിച്ചു ഓടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്തോ അപകടമുള്ളതുപോലെ അതല്ലെങ്കിൽ എന്തോ എന്തെങ്കിലും പ്രയാസം തോന്നുന്നത് പോലെ അതല്ലെങ്കിൽ അതുവരെ കാണാത്ത ഒരു കാഴ്ച കാണുമ്പോൾ സാധാരണ നിലക്ക് കുതിരകളും മറ്റു മൃഗങ്ങളും ചെയ്യുന്നത് പോലെ അത് ചാടാൻ തുടങ്ങി പ്രത്യേകിച്ചും കുതിരകൾ അങ്ങനെയാണ് അവർക്ക് പരിചയമില്ലാത്തത് കണ്ടാൽ അവർ ശബ്ദമുണ്ടാക്കും ചാടാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഫജാലത്തതിനു വധതിനു ആ മേഘം ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു കുതിരയാകട്ടെ ഓടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഈ അത്ഭുതകരമായ സംഭവം അന്ന് രാത്രി സംഭവിച്ചു ഫലമ അസ്ബഹ അങ്ങനെ നേരം വെളുത്തപ്പോൾ അഖൻ നബി സലാഹു അലഹി വസ്ലം അദ്ദേഹം നബി സലു അലൈഹി വസ്ലമിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കലഹു ഫലി കലഹു ഒരു വിഷയം നബി സലല്ലാഹു അലൈഹി വസ്ല്ലമയോട് പറഞ്ഞു ഫക്കാല അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു തിൽക്ക സക്കീന അത് സമാധാനമായിരുന്നു തിൽക്കീന അത് സമാധാനമായിരുന്നു ിൽ പാരായണം കൊണ്ട് ഇറങ്ങിയതാണ് ഖുർആൻ ബിൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഇറങ്ങിയതാണ് ഖുർആനിൻ്റെ പാരായണം കൊണ്ട് ഇറങ്ങിയതാണ് എന്ന് നബിസ്ഹു അലഹു വസല്മ മറുപടി നൽകുകയും ചെയ്തു അപ്പോൾ ഇമാ ബുഖാരി ഉദ്ധരിക്കുന്ന ഈ ഒരു ഹദീസ് ശ്രദ്ധേയമായ ഹദീസാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഫതിലും പ്രാധാന്യവും ഇത് ഓർമ്മപ്പെടുത്തുന്നു കാരണം സ്വഹിഹായ മറ്റു ഹദീസുകളിലും വന്നിട്ടുണ്ട് ഇൻഷാ അള്ളാഹ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമ്മൾ വിശദീകരിക്കും പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമായൊരു സമാധാനം അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ചിലത് അള്ളാഹു ഉസ്ബാനോ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാണിച്ചു കൊടുക്കും എന്നാൽ എല്ലാവർക്കും അത് കാണണമെന്നില്ല എന്നാൽ ആ സമാധാനം ആ സക്കീനത്ത് അവർക്ക് ഇറങ്ങുക തന്നെ ചെയ്യും ഇവിടെ ബറാ ഇബിൻ ആസിബ് റലി തലഹു പറയുന്നത് കാന റജുലുൻ സൂറത്ത് ആ വ്യക്തി സൂറത്തുൽ കഹഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ തൊട്ടടുക്കലുള്ള കുതിര ശക്തമായി ഇളകാൻ തുടങ്ങി ചാടാൻ തുടങ്ങി സഹാബത്തുൻ അങ്ങനെ ഒരു സഹാബത്ത് സഹാബത്ത് എന്ന് പറഞ്ഞാൽ മേഘമാണ് അവിടെ എന്താണ് സഹാബത്ത് എന്ന് പറയുന്നിടത്ത് ചില ശാരീഹീങ്ങൾ പറഞ്ഞിട്ടുള്ളത് അ സഹാബ ഐന സഹാബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്കീനത്താണ് സമാധാനമാണ് ഇലൈഹൽ വ മനസ്സിന് സമാധാനം തോന്നുന്ന ശാന്തി തോന്നുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടിട്ടുള്ളത് കാരണം വെള്ളമേഘങ്ങൾ വെള്ളമേഘങ്ങൾ അത് താഴ്ന്നു വരുമ്പോൾ പലപ്പോഴും മലക്കുകളുടെ പ്രതീകമായി വെള്ളമേഘങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ എന്തോ ആകട്ടെ ഇമാം തീ ബി റഹിമുല്ല പറഞ്ഞു ഫൽ മുൻ തസ് ദാദു അംസാലി ഹാജി ഇതാ ഖൂഷി ഫബിഹ സത്യവിശ്വാസികൾക്ക് ഇതേപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവർക്ക് സമാധാനമുണ്ടാകുന്നു ഒരാൾ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ വെള്ളമേഘം ആകാശത്തു നിന്ന് ഇറങ്ങി തൻ്റെ അടുക്കലേക്ക് വന്നാൽ തീർച്ചയായും അതൊരു അടയാളമാണ് ആ അടയാളത്തിലൂടെ അയാൾക്ക് ലഭിക്കുന്നത് വലിയ സന്തോഷ വാർത്തയും സമാധാനവും ശാന്തിയുമാണ് വക്കീലഹി അർ റഹ്മാ അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് വക്കീല അൽ വക്കാർ അതൊരു പ്രത്യേകമായ സമാധാനവും ആദരവുമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് വക്കീല മലായിക്കത്തുർ റഹ്മ കാരുണ്യത്തിൻ്റെ മലക്കുകളാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഇബിനു ഹജറുള്ള സ്കലാനി റഹ്മ പറഞ്ഞത് ഐ അൽ മലായിക്ക അത് മലക്കുകളാണ് വമീൻ ഹുസ് സക്കീന ആ മലക്കുകളിൽ നിന്നാണ് അതല്ലെങ്കിൽ അവരാണ് ആ സക്കീനത്തെ സമാധാനം കൊണ്ടുവന്ന് നൽകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൻ്റെ തിലാവത്ത് അതിൻ്റെ പാരായണം സമാധാനം ഇറങ്ങി വരാൻ കാരണമായി കാരണമായിത്തീരും അത് പ്രത്യേക മേഘങ്ങളുടെ രൂപത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അതൊരു പക്ഷേ കാരുണ്യത്തിൻ്റെ മലക്കുകളാകാം അവർ രൂപം മാറിയതാകാം അള്ളാഹു ഉസ്ബാനു തല ആ നിലക്കുള്ള കഴിവ് മലക്കുകൾക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ശാന്തിയും സമാധാനവും റഹ്മത്തും എല്ലാം ആവാം പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കൊണ്ടാണ് ഇവിടെ ലഭിക്കുന്നത് ചില പണ്ഡിതന്മാർ സൂറത്തുൽ കഹഫിൻ്റെ പ്രാധാന്യമായി ഇതിനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞ നബീസ് അലിസ്വലം വിശദീകരിച്ചതിൽ നിന്നും അത് സൂറത്തുൽ കഹഫിന് മാത്രം ബാധകമല്ല മറിച്ച് ഏത് സൂറത്തിനും ബാധകമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഫതത്ത് സഹാബത്തും ഒരു മേഘം ആ വ്യക്തിയെ വെള്ളമേഘം ആ വ്യക്തിയെ മൂടി ഫജഅല തതിനു വ തതിനു അതടുത്തേക്കടുത്തേക്ക് വന്നു കൊണ്ടിരുന്നു വജ അല ഫറസുഹു എൻഫിർ അയാളുടെ കുതിര കെട്ടയിച്ച് ഓടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നു ഫലബ നേരം വെളുത്തപ്പോൾ അത്തൻ നബിഅ അലൈവലം ഫത ഖറാലി കലഹു നബി സലഹ്ഹ് അലൈവലമേടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം ആ വിവരം പറഞ്ഞപ്പോൾ ഫക്കാല നബിസ്ആലി സ്വലം പറഞ്ഞത് സക്കീനത്തു അത് സക്കീനത്താണ് സമാധാനമാണ് ബിൽ ഖുർആൻ പരിശുദ്ധ ഖുർആാൻ കാരണം അത് ഇറങ്ങിയതാണ് സൂറത്തുൽ കഹഫിൻ്റെ പ്രാധാന്യമെന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് മൊത്തത്തിൽ ഖുർആനിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഇതേപോലെയുള്ള സമാധാനം ഇറങ്ങാൻ കാരണമായി തീരും അലാ ബിദിക്കരില്ല തൊത്ത് ഇന്നുൽ കുലൂബ് അള്ളാഹുബിൻ്റെ തിക്കറുകൊണ്ടാണ് ഹൃദയം സമാധാനമടയുന്നത് ശാന്തിയുള്ളതായിത്തീരുന്നത് പരിശുദ്ധ ഖുർആാനിന് ആത്മാർത്ഥമായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ശാന്തിയും ഈ സക്കീനത്തും ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരും ഇറങ്ങിവരും ചിലർക്കള്ളാഹുസ്ബാനോ താൽ അത് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കണം എന്നില്ല അത് മലക്കുകളാണ് എന്ന് വേറെ ചില ഹദീസുകളിൽ വന്നതുകൊണ്ടാണ് ഇബുനാജറുള്ള സ്കലാനി റഹിമഹുല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത് താങ്കൾ നേരം വെളുക്കുന്നത് വരെ അത് ഓതിയിരുന്നെങ്കിൽ ആ മലക്കുകളെ മറ്റുള്ളവർക്കും കാണാമായിരുന്നു എന്നും നബി സലല്ലാഹു അലൈഹി വസലമ്മ പറയുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം സമാധാനം ഇറങ്ങി വരാൻ കാരണമായി തീരുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ ۖ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا ۖ